ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ടേസ്റ്റി ആൻഡ് ട്രഡീഷണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ആലു പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. 2 കപ്പ് ഗോതമ്പൂടിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ടേസ്റ്റും കൊടുക്കുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പൊടിയിൽ നിന്ന് 5 ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തിലേക്കുള്ള മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫില്ലിങ്ങിനായി 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത്, 1 സവാള ചെറുതായി അരിഞ്ഞത്, മല്ലിയില, 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി നമുക്ക് പുഴുങ്ങിയ പൊട്ടാറ്റിലേക്ക് മഞ്ഞളും പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പാനിലേക്ക് 3 ടീസ്പൂൺ ഓയിൽ ചേർത്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് മുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ലെമൺ ജ്യൂസും ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിക്കുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇതിനെ നമുക്ക് മാറ്റിവെക്കാം. നമുക്കിനി ആലു പൊറാട്ട തയ്യാറാക്കാനായിട്ട് കുറച്ച് മാവെടുത്ത് അതിനെ ചെറിയ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. പൊട്ടാറ്റോ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ കവർ ചെയ്തെടുക്കാം. ബാക്കി വരുന്ന മാവ് മാറ്റിയതിന് ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ ഉള്ളിലെ മസാലകൾ പുറത്തു പോവാത്ത രീതിയിൽ നമുക്കിതിനെ മെല്ലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്കിനി ആലു പൊറാട്ട ചുട്ടെടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ആലു പൊറാട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാം. പുളിയില്ലാത്ത തൈരിന്റെ കൂടെയാണ് ആലു പൊറാട്ട ഞാനിവിടെ സെർവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് സെർവ് ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത റെസിപ്പിയുമായി കാണാം.